നിനക്കറിയില്ല ഞാൻ എന്നും അവന്റെ കൂടെ നിന്നിട്ടേ ഉള്ളു. എന്റെ കല്യാണത്തിന് ഉൾപ്പെടെ എല്ലാത്തിനും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ അവനും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവനിപ്പോ അറിയാതെ ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത് ശരിയായില്ലെന്ന്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഹരി. നീ പറഞ്ഞ് ചിലപ്പോയി നാട്ടുകാർ വിശ്വസിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂലെന്ന് നീ ഒരു വാക്ക് പറയൂ ഹരി. പിടിച്ചിരിക്കാൻ കുറച്ച് സമയം കിട്ടും ഹരി. വേണ്ടി മോളെ ഓർത്തെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പറയൂ ഹരി. ഹരി ഹരി അവൻ താഴോട്ട് പുളിക്കാട്ടിലോട്ട് ഓടിപ്പോയി. ബഹളം കേട്ടിട്ടേ ഞാൻ വന്ന് നോക്കിയതന്നെ. അവനെ ആ ഷാജി ഇവിടൊക്കെ തന്നെ ഒളിച്ചിരിപ്പാണല്ലേ. ഓ, ആ പ്രകാശിന്റെ വീട്ടിൽ നിന്നല്ലേ അവനെ പൊക്കിയേ, അവിടുന്നല്ലേ അവനെ ഓടിച്ചേ. തന്നെ ആ പുഷ്പലത വിളിച്ചിരുന്നു, ഇങ്ങോട്ട് ഓടിച്ചു വിട്ടെന്ന്. പ്രകാശിന്റെ വീട്ടില് ഷാജിയാ, അവനെന്തിനാ അവിടെ പോയത്? ഓ, ഒന്നും അറിയാത്ത പോലെ അവൻ ആ പെണ്ണിനെ കാണാൻ പോയതാണെന്ന്. ഓ, അവളെ ജനപ്പടിക്കന്നല്ലേ അവനെ പൊക്കിയേ. ആയിരിക്കും ആയിരിക്കും. ആ പ്രകാശൻ ഉള്ളപ്പോഴും അവൻ അവിടെ കയറി നിരങ്ങുമായിരുന്നു. തന്നെ അവർ തമ്മിൽ ഇടപാട് തുടങ്ങിയിട്ട് കൊറേ നാളായിരുന്നു. അവളോട് അറിഞ്ഞോണ്ടി എന്നെ കുശു കുശുത്തോണ്ടിരുന്നപ്പോ നാട്ടുകാർ പിടിച്ചു. അവള് നെഞ്ചത്തടിച്ചൊരു നിലവിളി മകളോ. അവളവരഭിനയം, അവള് നല്ലവളായ വല്ലാത്ത സാധനങ്ങള് തന്നെ ഇപ്പോഴത്തെ ഈ തലമുറയിലുള്ള പെണ്ണുങ്ങള്. ഓ, കട്ടി തന്നെ ഉള്ള എന്നെ. ആർക്കറിയാ, ചെലപ്പോ ഈ ഇടപാടെ പ്രകാശം കണ്ടപ്പോ അവ അത് ചോദിക്കാൻ ചെന്നപ്പോഴായിരിക്കും അവനെ വെട്ടി വീഴ്ത്തിയത്. ചേച്ചി ഞാൻ പോട്ടാ, മരുമോ മരാ സമയായി. ചെല്ല് ചെല്ല്. മരുമോ മരുന്നേന എവക്കെന്താണ് ഇത്ര ആവേശം? ഓ, പിന്നെ നമ്മുടെ ഷാജിയെ നാട്ടുകാരിട്ട് ഓടിച്ചതാ. എന്നിട്ട് കിട്ടിയോടി? ആർക്കറിയാമേ, എനിക്കിതൊന്നും അറിയാമയ്യേ.